മൂല്യബോധം നഷ്ടപ്പെടുന്ന തലമുറ നാടിന്റെ ദുരന്തമായി മാറുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. മൂല്യബോധം നഷ്ടപ്പെടുന്ന തലമുറ നാടിന്റെ ദുരന്തമായി മാറുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് പറഞ്ഞു. പൊൻകുന്നം ഇന്ദിരാസ്മൃതി ട്രസ്റ്റിന്റെ 10th വാർഷിക സമ്മേളനത്തിൽ ഇന്ദിരാസ്മൃതി പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര സ്പെഷ്യൽ ജൂറി അവാർഡ് ജേതാവും ആലുവ യു സി കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ചെന്നിത്തലയ്ക്ക് സമ്മാനിച്ച മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ വിഭാഗീയത ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. അതിനെ തുടർന്നുള്ള പ്രത്യാഘാതങ്ങളും നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു ജാതിമതഭേദമേന്യ ഉള്ള അങ്ങനത്തെ യാതൊരു പരിഗണനകളും ഇല്ലാതെ സാമൂഹ്യ സേവനം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവർ ഈ നാടിന് വളരെയധികം പ്രസക്തി ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തിയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇതിനെയും വളരെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. കൂടുതൽ കൂടുതൽ ഊർജ്ജമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങളെ ഈ നാടിനാവശ്യമുണ്ട്. അതിനുള്ള ശക്തിയും ഊർജ്ജവുമെല്ലാം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മറ്റ് ക്രൈറ്റീരിയൻ ഒന്നുമില്ലാതെ ഇവരെ കണ്ടുപിടിച്ചതിലും ഇവർക്ക് ഇങ്ങനെ അവാർഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചതും വളരെയധികം ഈ ഒരു അവാർഡ് ഒരു പ്രോത്സാഹനമായി സ്വീകരിച്ച് ഇനിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഊർജ്ജത്തോടെ അവർ പ്രവർത്തിക്കാൻ അവർക്ക് ഞങ്ങളോടും ഈ സമൂഹത്തോടും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന്റെ അവസരം കൂടിയാണ്. വാർഷിക സമ്മേളനം ആന്റോ ആന്റണി എംപി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ ജോർജ് വി തോമസ് അധ്യക്ഷത വഹിച്ചു. ഇന്ദിരാസ്മൃതി എക്സലൻസ് അവാർഡുകൾ ശ്രീ തിരുവള്ളി, വി സി അനിൽകുമാർ, കുമാരി കെ എസ് കൃഷ്ണപ്രിയ, കുമാരി ശ്രീലക്ഷ്മി എസ് ദേവ്, മാസ്റ്റർ നന്ദൻ പ്രദീപ്, നീള പ്രദീപ്, നളന്ദ പ്രദീപ് എന്നിവരും ഇന്ദിരാസ്മൃതി പെർഫോമൻസ് അവാർഡുകൾ ഫിലിപ്പ് ജോർജ്, വിജയകുമാരി, ലക്ഷ്മി ബി നായർ, വൈശാഖ് കിഷോർ, ടി എൻ രാധാകൃഷ്ണൻ നായർ, ലൂസി ജോർജ്, ഐശ്വര്യ ഉണ്ണി, പി ശശികുമാർ, ഗണേശ് ശ്യാം എന്നിവരും ഏറ്റുവാങ്ങി. സർക്കിൾ സഹകരണ സംഘം ചെയർമാൻ പി സതീശ്ചന്ദ്രൻ നായർ, എം എസ് മോഹനൻ, ഗിരീഷ് എസ് നായർ, പി എസ് ദാമോദരൻപിള്ള, സോമശേഖരൻ നായർ കുഴിമറ്റം, ടി പി രവീന്ദ്രൻപിള്ള, ശ്യാം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ കലാസന്ധ്യയ്ക്ക് എം എൻ സുരേഷ് ബാബു, ജയകുമാർ കുറിഞ്ഞിയിൽ, സേവർമൂലങ്കുന്ന്, കെ രാജേന്ദ്രൻ, സെബാസ്റ്റ്യൻ കള്ളിക്കാട്, ജോൺ സാലസ്, സുബീ ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കൻ. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകളിൽ, അതും ഹോൾസെയിൽ വിലയിൽ. കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ, ക്ലാഡിംഗ് സ്റ്റോൺസ്, വെട്രിഫൈഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ 1000+ ഡിസൈനിംഗ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട്. 20,000 സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലും. 2 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ്, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം. ഫോൺ 9947142772.